ാലും നീരസപ്പെട്ടു അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി ഒരു പക്ഷെങ്കിൽ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ഇതിനകത്ത് നിന്ന് എന്തു മെസ്സേജാ പറയാനുള്ളത് ഇതിനകത്ത് നിന്ന് എന്തു ദൂത പറയാനുള്ളത് നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരു വലിയ ദൂതുണ്ട് എൻ്റെ പ്രിയരെ ദൈവീകത നമ്മൾ അതിൽ വിശ്വസിക്കുന്നു നമ്മൾ ആ ദൈവപ്രവർത്തികൾക്കായി കാത്തിരിക്കുന്നു ദൈവീകത പോലെ തന്നെ ഒന്നാണ് പൈശാചികത പൈശാചികതയ്ക്കെതിരെ നമ്മൾ നിൽക്കുന്നു ആ പൈശാചികത ചില ഘട്ടങ്ങളിൽ നമ്മുടെ ആത്മിക ഭൗതിക നന്മകൾക്കെതിരെ നിൽക്കുന്നു നമ്മൾ അതിനോടാണ് പോരാടുന്നത് ഇതുപോലെ തന്നെ ഒന്നാണ് മാനുഷികത അപ്പം ദൈവികത പൈശാചികത മാനുഷികത ഈ മാനുഷികത എന്ന് പറയുമ്പോൾ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരു പക്ഷെങ്കിൽ പിശാജ് പ്രവർത്തിക്കുന്നതുപോലെയൊക്കെ മനുഷ്യനും ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റിയെന്ന് വരൂ അതാണ് ഞാൻ ഈ മാനുഷികത എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോസ്തലന്മാർ ഉപദേശിക്കുകയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്താലുള്ള ദൃഷ്ടാന്തത്തെ അറിയിക്കുകയാണ് ഇത് സംഭവിച്ചപ്പോൾ മാനുഷികത അവർക്കെതിരെ ഉയർന്നു രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് ഒന്ന് നീരസപ്പെട്ടു ആ നീരസപ്പെട്ടു എന്ന് പറയുമ്പം അതിന് കുറച്ചുകൂടെ അർത്ഥം നൽകി വേണം നമ്മൾ ചിന്തിക്കാൻ എല്ലാവർക്കും നീരസം ഉണ്ടാകാറുണ്ട് പക്ഷേ ആ ഒരു നീരസമല്ല ഇവിടെയുള്ള നീരസം ഈ നീരസം എന്ന് പറയുന്നത് കോപവും ക്രോധവും ഒക്കെ നിറഞ്ഞ ഒരു നീരസമാണ് അതിൻ്റെ പരിണിത ഫലമാണ് പിറ്റേന്നാൾ വരെ കാബലിലാക്കി എന്ന് പറയുന്നത് അവിടെ ഒരു ചോദ്യമുണ്ട് ആരാണ് ഇവിടെ നീരസപ്പെട്ടിരിക്കുന്നത് അത് മതത്തിൻ്റെ മേലാളന്മാരാണ് അപ്പോൾ സ്പ്രീ നാലിൻ്റെ ഒന്ന് നോക്കിക്കേ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂഖ്യരും പുരോഹിതന്മാർ എന്ന് പറയുമ്പം നമുക്കറിയാം മതത്തിൻ്റെ മേലധ്യക്ഷന്മാരായി ഞങ്ങളാണ് ദൈവത്തിൻ്റെ അടുത്ത ആളുകൾ എന്ന് ചിന്തിക്കുന്നത് ഞങ്ങളാണ് അനുഗ്രഹങ്ങളുടെ ഹോൾസെയിൽ ഡീലേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം അടുത്തത് ദേവാലയത്തിലെ പടനായകൻ എന്ന് പറയുമ്പോൾ ദേവാലയത്തിൽ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാൻ ചുമതലപ്പെട്ടവൻ അസമാധാനം കണ്ടാൽ പ്രതികരിക്കുന്നവൻ പടനായകൻ സദൂക്യർ ഈ സദൂക്യർ എന്ന് പറയുമ്പം അവരുടെ ഫെയ്ത്ത് സിസ്റ്റത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അവർ ദൂതന്മാരിൽ വിശ്വസിക്കുന്നില്ല അവർ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല അപ്പം ആത്മീകതയുടെ വേഷം മാത്രമണിഞ്ഞ ഒരു വിഭാഗം അപ്പോൾ ഒരു ഒന്നിച്ചുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ സംഭവിക്കുന്നത് പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകന്മാരും സതുക്കിയരും അപ്പോസന്മാർക്ക് നേരെ വന്നിരിക്കുകയാണ് അതാ ഞാൻ പറഞ്ഞു സാധാരണക്കാരല്ല അല്പം അധികാരമുള്ള ജനം അംഗീകരിക്കുന്ന പദവികൾ ഉള്ളവരാണ് അപ്പോസന്മാർക്ക് നേരെ ഇപ്പം നിൽക്കുന്നത് അവർ നീരസപ്പെട്ടു ഞാൻ പറഞ്ഞു ആ നീരസം കേവലം നമ്മൾ ഉദ്ദേശിക്കുന്ന നീരസമല്ല അതിനകത്തെ എല്ലാ കയ്പും ഉണ്ട് അതിനകത്തെ കോപം മുഴുവനുണ്ട് അതിനകത്തെ ക്രോധം മുഴുവനുണ്ട് പക്ഷേ അതെല്ലാം കൂടെ എഴുതാതെ നീരസപ്പെട്ടു എന്ന് മാത്രം എഴുതിയിട്ടുള്ളൂ അതിൻ്റെ പരിണിത പിറ്റെന്നാൾ വരെ അവരെ കാവലിലാക്കി ഇങ്ങനെ നീരസപ്പെടാനും അപ്പോസ്തൂലന്മാരെ തടവിലാക്കാനും അവർ ചെയ്ത കുറ്റമെന്താ അവരവിടെ ഒരു കൊലപാതകം ചെയ്തു അവിടെ അവർ എന്തെങ്കിലും പിടിച്ചു പറത്തിയോ മറ്റെന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല അപ്പോസ്തൂലന്മാർ ആകെ ചെയ്തത് യേശുവിന്റെ മാർഗത്തെ ഉപദേശിച്ചു ഒരു മുടന്തനെ സൗഖ്യമാക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും മതി മാനുഷികത മാനുഷികതയെതിരാകാൻ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചോളു ഇത്രയും മതി മനുഷ്യൻ്റെ കോപവും ക്രോധവും ജ്വലിക്കാൻ നമ്മൾ ചിലരൊക്കെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് കർത്താവ് അവരെനിക്ക് എന്തുകൊണ്ട് ശത്രുക്കളായി മാറി ഞാൻ അവർക്കൊരു ദോഷവും ചെയ്തില്ലല്ലോ ഞാൻ അവരിൽ നിന്നൊന്നും അപഹരിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നോട് ഈ ശത്രുത അതിൻ്റെ പിന്നിൽ ഇത് തന്നെയാണ് നീരസം അല്ലെങ്കിൽ മനുഷ്യന്റെ കോപം ഇതുകൊണ്ടാണ് മത്തായി സുവിശേഷം സൂക്ഷിച്ച പത്താമധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നത് മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളി അവരെന്തു ചെയ്യുമെന്നറിയാമോ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകും അതുകൊണ്ട് കർത്താവ് പറയുകയാണ് അങ്ങനെയുള്ളവരുടെ നടുവിൽ അതാണ് പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് ചെന്നൈക്കലുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും നമുക്കുണ്ടാകേണ്ടുന്ന ബുദ്ധിയുണ്ട് എന്ത് ബുദ്ധി എന്തു ബുദ്ധി പാമ്പിനെ പോലെ ബുദ്ധി പ്രാവിനെ പോലെ കളങ്കമില്ലായ്മ മനുഷ്യരിൽ നിന്ന് ഒഴിവാകാൻ സാധ്യതയുള്ള എതിരുകളെ തിരിച്ചറിയുന്ന ബുദ്ധി ഇതൊരു വലിയ മുന്നറിയിപ്പാണ് മോർദേക്കായ്ക്കെതിരെ ശൂഷൻ രാജധാനിയിൽ ഹാമാൻ എന്ന മനുഷ്യൻ ഒരു എതിർച്ചേരി ഉണ്ടാക്കുകയാണ് ഒറ്റ കാര്യം ഹാമാനും മോർദക്കായോട് തോന്നിയ നീരസവ അത് വളർന്നിട്ട് ചെയ്യാനല്ല ശ്രമിച്ചത് ആ ജാതിയെ ഇല്ലായ്മ ചെയ്യാനല്ല ശ്രമിച്ചത് കേട്ടോ മാനുഷികതയുടെ മറുവശം നിങ്ങൾ ശ്രദ്ധിച്ചു ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ജാതിക്കെതിരെ തിരിഞ്ഞിരിക്കുക നിങ്ങൾ വേണമെങ്കിൽ എസ് ദ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പിന്നെ ഹാമാൻ അകശ്രോസ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളിടയിൽ ഒരു ജാതി അവരുടെ മറ്റുള്ള വ്യത്യാസപ്പെട്ടിരിക്കുന്നു രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല വാക്യം രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം അവിടെ ഒരു മിനിറ്റ് നിർത്തണേ രാജാവിന് സമ്മതം ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം എഴുതി അയക്കണം ഇത് എവിടെ നിന്നും നിസ്സാരമായ ഒരു കാര്യം മൂന്നാമത്തെ മൂന്നാമധ്യായ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു മോർദേക്കായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ടൊന്നറഞ്ഞു ഇപ്പൊ ഹാമാൻ എന്താ പറയുന്നത് രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ സന്ദേശം എഴുതി അയക്കണം ഇത് എവിടുന്നു തുടങ്ങിയതാ ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയതാണ് ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നത് ഈ ജാതിയെ തന്നെ നശിപ്പിക്കാൻ ഒരു സന്ദേശം എഴുതുന്നതിൽ വന്ന് നിൽക്കുക രാജാവ് അത് ചെയ്തു സന്ദേശം എഴുതി ഞാൻ പറഞ്ഞത് ഒരുത്തൻ്റെ കോപമാണ് ഒരുത്തൻ്റെ നീരസമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പല സന്ദർഭങ്ങളിലും നമ്മൾ പോരുകൾക്കെതിരെയും ഒക്കെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചില മാനുഷിക വ്യാപാരങ്ങൾക്കെതിരെ മനുഷ്യൻ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങൾക്കെതിരെ നമ്മൾ ഒട്ടും ജാഗ്രതയില്ലാത്തവരാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് മനുഷ്യരെ സൂക്ഷിച്ചു കൊൾവീൻ അതൊരു ചെറിയ കാര്യമായിരുന്നെങ്കിൽ അത് പറയേണ്ട കാര്യമില്ലായിരുന്നു മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവീൻ ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവം എനിക്ക് നൽകുന്ന നിയോഗത്തിനകത്ത് ഞാൻ പറയാം ഈ ഒരു ഏരിയയെ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നന്മകളെ മുടക്കുന്ന അഭിവൃദ്ധികളെ തടയുന്ന ഉയർച്ചകളെ തടയുന്ന ചില മാനുഷികതകൾ അതിനെ മാനുഷിക പോരുകൾ എന്ന് നമുക്ക് വിളിക്കാം നമ്മളതിനെ പല പേരുകളിട്ട് വിളിക്കാറുണ്ട് എല്ലാം പറയുവാൻ എനിക്ക് സാഹചര്യം പോരാ മാനുഷിക പോരുകൾ അവ യേശുവിൻ്റെ നാമത്തിൽ തകരപ്പെടണം ഇന്ന് രാവിലെ സമയം നിങ്ങൾ അതിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ഇവിടെ ഒരു ഹാമാൻ്റെ കോപം ജാതിയെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള ഒന്നിലേക്ക് വഴിമാറുകയാണ് പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം മോർദ്ധക്കായി അതിനെ പ്രാർത്ഥനയിൽ നേരിട്ടപ്പോൾ മോർദക്കായി അതിനെ ഉപവാസത്തിൽ നേരിട്ടപ്പോൾ മോർദേക്കായി അതിനെ കായികമായിട്ടല്ല പ്രാർത്ഥനയിൽ നേരിട്ടു ഉപവാസത്തിൽ നേരിട്ടു നമുക്കറിയാം സംഗതി തിരിഞ്ഞുപോയി മോർദക്കായി തൂക്കാൻ തയ്യാറാക്കിയ കഴുകുമരം ഹാമാൻ തൂങ്ങുന്നതിലേക്ക് വന്നു അതിൽ തൂങ്ങി നിൽക്കേണ്ടുന്ന ശവശരീരം മോർദക്കായുടേതായിരുന്നു പക്ഷെ ഇപ്പോൾ റിസൾട്ട് തിരിഞ്ഞു ആ കഴുകുമരം ഹാമാൻ്റേതായി മാറി അതിൽ ഇപ്പോൾ കാണുന്നത് മോർദേക്കായുടെ ശവശരീരമല്ല തന്ത്രം മനഞ്ഞ ഹാമാന്റെ ശവശരീരമാണ് എങ്ങനെയാണ് ഇത് തിരിഞ്ഞത് ഉപവാസം പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട് മോർദേക്കായ് കൈപ്പോടെ കരഞ്ഞു ഇന്ന് രാവിലെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം മാനുഷികത നമുക്കെതിരെ ഉയരുമ്പോൾ അവയ്ക്കെതിരെ പോരാടേണ്ടത് ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും ഫോൺ കോളുകളിലല്ല മറ്റേതെങ്കിലും എഴുത്തുകളിലൂടെയല്ല പ്രാർത്ഥനാ മുറിയിൽ അവയ്ക്കെതിരെ പോരാടുക അവിടെ നിങ്ങൾ വിജയിക്കും ഇതുപോലൊരു സംഭവമാണ് അപ്പോ സം പത്തൊൻപതിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് എഫ് എസോസിൽ പൗലോസ് പ്രസംഗിക്കുമ്പം വെള്ളികൊണ്ട അർത്തമീസ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങളെ തീർക്കുന്ന ിയോസ് എന്ന് പറയുന്ന ഒരുവൻ ഒരു തട്ടാൻ തൊഴിൽക്കാർക്ക് ലാഭം വരുത്തുന്നവൻ അവൻ ഒരു പദ്ധതി ഒക്കെ തയ്യാറാക്കി ഇരുപത്തിയെട്ടാമത്തെ അത് വിജയിച്ചു പട്ടണത്തിലുള്ളവർ ദമേത്രിയോസിന്റെ ഉപദേശം കേട്ട് കോപം നിറഞ്ഞു ക്രോധം നിറഞ്ഞു അവർ ആർത്തുകൊണ്ട് പട്ടണം മുഴുവൻ കലകം കൊണ്ട് നിറഞ്ഞു പൗലോസിന്റെ നേരെയും കൂട്ടിയാത്രക്കാരനായ ഗായസ് അരിസ്തർഹോസ് എന്ന മക്കൂന്യക്കാർക്ക് നേരെ ചെന്ന് അവരെ പിടിച്ച് രംഗസ്ഥലത്തെ കൊണ്ടുപോയി ഒരുമനപ്പെട്ട് പാഞ്ഞു ചെന്നവിടെ വായിക്കുന്നുണ്ട് കണ്ടോ എവിടെ തുടങ്ങിയതാ ദോസ് എന്ന് പറയുന്ന തട്ടാനിൽ തുടങ്ങിയതാ പക്ഷേ പൗലോസിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവിടെ പത്തൊൻപതാം അധ്യായം അവസാന ഭാഗത്ത് നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം അവർ പിരിഞ്ഞുപോയി പാഞ്ഞു ചെന്നത് നശിപ്പിക്കാനാണ് പക്ഷേ പട്ടണമേനവൻ പൗലോസിന് അനുകൂലമായി നിന്നതുകൊണ്ട് അവർ പിരിഞ്ഞുപോയി ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറയുന്നത് നമുക്കെതിരെ എഴുന്നേൽക്കുന്ന മാനുഷിക ശക്തികളെ നമ്മൾക്കെതിരെ എഴുന്നേൽക്കുന്ന ഇതുപോലെയുള്ള ചില മാനുഷിക പോരുകളെ ചില മനുഷ്യന്റെ തന്ത്രങ്ങളെ പ്രാർത്ഥനാ മുറിയിൽ നേരിടുന്ന ഒരഭിഷേകം ഒരധികാരം ഇന്ന് രാവിലെ നമ്മളിൽ വെളിപ്പെടണം നിങ്ങളിൽ പലരും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നിന്നിട്ടുണ്ട് പലതിനെയും ഫേസ് ചെയ്തിട്ടുണ്ട് ചില ഫയലുകളൊന്ന് സൈൻ ചെയ്യാൻ ചിലർ സമ്മതിക്കുകയില്ല അയാളൊന്ന് സൈൻ ചെയ്തായിരുന്നെങ്കിൽ അതങ്ങ് ശരിയായേനെ പക്ഷെ സമ്മതിക്കുകയില്ല ഇതാണ് മാനുഷികത ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ അകത്ത് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം അതിനെതിരെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് കയറുക അതിനെ പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യുക അപ്പോസ്സല പ്രവർത്തികളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ മാനുഷിക ശക്തികൾ അവർക്കെതിരായപ്പോൾ അവർ അതിനെ നേരിട്ടത് പ്രാർത്ഥനാ മുറിക്കകത്ത അപ്പോസ പ്രവർത്തി നാലാമത്തെ നോക്കി അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത് ആകാശം ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ കണ്ടോ ഇത് കേട്ടപ്പം ഇത് കേട്ടപ്പം അവരെ ചെയ്തു ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു അതാ ഞാൻ പറഞ്ഞത് മാനുഷികത എതിരാകുമ്പോൾ തന്ത്രങ്ങൾ മെനയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അപ്പസലന്മാർ അതാ ചെയ്തത് അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു ആകാശവും ഭൂമി സമുദ്രവും അവയിലുള്ള സകലം ഉണ്ടാക്കിയ നാഥനെ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും എന്ത് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തര പരിശുദ്ധാത്മാവിനെ അരളി ചെയ്തവനെ കണ്ടോ പ്രാർത്ഥനാ മുറിയിൽ അവനതിനെ കൈകാര്യം ചെയ്യുകയായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഉയരുന്ന മാനുഷികതകളെ അതിൻ്റെ പദ്ധതികളെ അതിൻ്റെ ശക്തിയെ പ്രാർത്ഥനയിൽ കൈകാര്യം ചെയ്യുക അപ്പോസലന്മാർ അത് ചെയ്യുകയായിരുന്നു ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് ഹരോദാവും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിമിച്ച് നോക്കുകയും ചെയ്തിരിക്കുന്നു സത്യം അടുത്ത വാക്ക് ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ മാനുഷികതകൾ അപ്പോസ്തോലിക സംഘത്തിനെതിരെ ഭീഷണിയായി നിന്നപ്പോൾ അവർ പ്രാർത്ഥനാ മുറിയിൽ കയറിയിട്ട് പറയുകയാണ് ഇവരുടെ ഭീഷണികളെ നോക്കണമേ സ്തോത്രം മുപ്പത്തിയൊന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എൻ്റെ പ്രിയരെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാനുഷികതകളെ ഭീഷണികളെ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന വെല്ലുവിളികളെ നിങ്ങൾ കായികമായി നേരിടാൻ പോകണ്ട നിങ്ങൾ പ്രാർത്ഥനാ മുറിക്കകത്ത് നേരിടുക നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ ഇങ്ങനെയുള്ള എതിരികൾക്കെതിരെ സജീവമാകട്ടെ പവർ ഓഫ് ഗാഡ് അവിടെയാണ് ഇരിക്കുന്ന സ്ഥലം കുലുങ്ങുന്നത് ഇന്ന് രാവിലെ അങ്ങനെ ഒരാഭിഷേകം നന്മകളെ മുടക്കുന്ന അഭിവൃദ്ധികളെ കെടുത്തുന്ന മാനുഷികതകളെ തകർക്കുന്ന പ്രാർത്ഥനയുടെ അധികാരം അഭിഷേകം ഈ പ്രഭാതത്തിൽ നമ്മുടെ വെളിപ്പെട്ടു വരട്ടെ എല്ലാ കണ്ണുങ്ങളും അടച്ചാട്ടെ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ താങ്ക് യു മാസ്റ്റർ ഈ കേട്ട വചനം നിങ്ങളൊന്ന് റിസീവ് ചെയ്ത് നിങ്ങൾക്കെതിരെ ഉയരുന്ന കൂട്ടുകെട്ടുകൾ ഏത് നിങ്ങൾക്കെതിരെ ഉയരുന്ന മാനുഷിക പദ്ധതികൾ ഏത് അതൊന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയിൽ ആ മീൻ വന്നിട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞ് അപ്പോസലന്മാര് പറഞ്ഞതുപോലെ ഇപ്പോഴോ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കേണമേ കർത്താബിന്റെ കണ്ണ് ആ ഭീഷണികളെ കാണട്ടെ കർത്താബിന്റെ കാത് ആ ഭീഷണികളെ കേൾക്കട്ടെ അവിടെ കർത്താവ് ആ ഭീഷണി പറഞ്ഞവരെ ന്യായം വിധിക്കുകയല്ലായിരുന്നു ഭീഷണി കേട്ടവരെ അഭിഷേകത്താൽ നിറയ്ക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് അവരുടെ ഭീഷണികൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് പ്രഭാതത്തിൽ ഭീഷണികളെ കവർ ചെയ്യുന്ന ഒരാഭിഷേകം പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ആത്മാവിൽ റിസീവ് ചെയ്യുക ഭീഷണികളെ കവർ ചെയ്യുന്ന കർത്താവതിപ്പോൾ അവിടെ നിന്ന് കൈമാറ്റം ചെയ്താട്ടെ ഈ നിന്റെ ജനത്തെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു അവർ ഒരു അത്ഭുത വിഷയമാകട്ടെ അവർ ഒരു അനുഗ്രഹ വിഷയമാകട്ടെ അവരുടെ കുടുംബങ്ങൾ അവരുടെ തലമുറകൾ ദൈവപ്രവർത്തികളെ കാണട്ടെ ഉള്ള മുഴുവൻ തുറന്ന് നിന്റെ മക്കളെ എല്ലാം ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു അവർ കർത്താവിൻ്റെ കരുത്തും കരുതൽ കാണട്ടെ അവർക്കെതിരെ ഉയരുന്ന മാനുഷികതകളെ ബ്രേക്ക് ബ്രീക്കുവാൻ കഴിയുന്ന നിറവ് അവരുടെ മേൽ വെളിപ്പെടട്ടെ ഉള്ളം തുറന്ന് നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവ് അത് ചെയ്ത ഈ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ